പ്രസവ ശസ്ത്രക്രിയക്കിടെ കത്രിക വയറ്റിൽ മറന്നുവച്ച സംഭവത്തിൽ നീതി ലഭിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ഹർഷിന. വയറ്റിൽ നിന്ന് പുറത്തെടുത്ത കത്രികയുടെ ശാസ്ത്രീയ പരിശോധന കഴിഞ്ഞിട്ടും റിപ്പോർട്ട് ബോധപൂർവ്വം വൈകിപ്പിക്കുകയാണ് എന്ന സംശയമുണ്ട് എന്നും അവർ പറയുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുന്നിലാണ് ഹർഷിന സൂചന നിരാഹാരമിരിക്കുന്നത്. വയറ്റിൽ കത്രികയുമായി 5 വർഷക്കാലമാണ് ഹർഷിന ദുരിതവും വേദനയും അനുഭവിച്ചത്. പിന്നീട് കഴിഞ്ഞ സെപ്റ്റംബറിൽ അത് നീക്കം ചെയ്തു. അതിനുശേഷം മാസങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും അവർ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ സൂചനാ സമരവുമായി ഹർഷിന് രംഗത്ത് വന്നിട്ടുള്ളത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് മാതൃ ശിശു സംരക്ഷണ കേന്ദ്രത്തിന് മുൻപിലാണ് പ്രതിഷേധം. ആരോഗ്യമന്ത്രി നേരത്തെ റിപ്പോർട്ട് പുറത്തുവിടുമെന്നൊക്കെ ഉറപ്പ് നൽകിയതാണ്. അതിനുശേഷം ബന്ധപ്പെട്ടിരുന്നു, എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രിയോടും ആരോഗ്യ വകുപ്പിനോടും ചോദിക്കാനൊക്കെ ഉള്ളത്? കഴിഞ്ഞ December 12 ഞാനിവിടെ 2-ാമതും, അതായത് September 17 ഫസ്റ്റ് കഴിഞ്ഞ് തീരെ വയ്യാഞ്ഞ് ഇവിടെ അഡ്മിറ്റായ സമയത്ത്, അതായത് ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായ സമയത്താണ് മന്ത്രി ആദ്യമായിട്ട് വിളിക്കുന്നത്. വിളിച്ചിട്ട് ഹർഷിനൻ്റെ കാര്യങ്ങൾ ഞങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്, കൃത്യമായ എവിഡൻസ് ഉള്ള പുറത്തുള്ള കാര്യമാണല്ലോ, ഹർഷിനൻ്റെ കൂടെ ഉണ്ട്, എന്തായാലും ഹർഷിനക്ക് നീതി കിട്ടും, ഒരാഴ്ചക്കുള്ളിൽ മാക്സിമം 1 മാസത്തിനുള്ളിൽ എന്തായാലും നമ്മൾ ഒരു തീരുമാനമാക്കും, ഫോറൻസിക് അന്വേഷണം വേണം, ഇവർ നിഷേധിക്കുന്നത് കൊണ്ട് ആ ഫോറൻസിക് അന്വേഷണത്തിൻ്റെ റിസൾട്ട് വന്നാലുടൻ നമുക്ക് നീതി കിട്ടും എന്നുള്ള ഉറപ്പ് തന്നതാണ്. അപ്പോൾ ഫോറൻസിക് അന്വേഷണം കഴിഞ്ഞ് അത് ഗവൺമെൻറ്റിന് സമർപ്പിച്ചിട്ട് ആഴ്ചകളോളായി, എന്നിട്ടും എന്തുകൊണ്ട് ഇത് പുറത്തു വിടുന്നില്ല, എന്തുകൊണ്ട് നമുക്ക് നീതി നിഷേധിക്കപ്പെടുകയാണോ എന്നുള്ള സംശയമുണ്ട്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ സൂചനാ സമരം എന്നുള്ള രൂപത്തിലാണ് ഇന്ന് നിരാഹാരമായിട്ടിരിക്കുന്നത്. ഒരുപാട് ദിവസം നിരാഹാരം ഇരിക്കാനുള്ള ഒരു ആരോഗ്യാവസ്ഥയിൽ ഞാൻ എത്തിയിട്ടില്ല. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആ ഒരു മറുപടിക്കനുസരിച്ച് തുടർ പ്രതിഷേധ സമരം തന്നെ ആയിട്ട്, അതായത് ഈ റിപ്പോർട്ട് ബോധപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്നാണല്ലേ, വൈകിപ്പിക്കുന്നതാണോ എന്നുള്ള സംശയമുണ്ട്. കാരണം ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമാണല്ലോ, ഞാനാണല്ലോ അനുഭവിച്ചത്, എന്നെക്കാളും കൂടുതൽ അറിയുന്നതായിട്ട് ആരുമില്ലല്ലോ. പിന്നെ വെറുതെ ഒരു ആരോപണം എനിക്ക് നടത്തേണ്ട ആവശ്യമില്ലല്ലോ, ഇത്രയും വലിയൊരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിനെതിരായിട്ട് ഒരു ആരോപണം, അത് വെറും ആരോപണമല്ലല്ലോ. ഇവിടുന്ന് തന്നെ അവിടുത്തെ ഡോക്ടേഴ്സാണ് എൻ്റെ വയറിൽ നിന്ന് അവരെടുത്ത് കാണിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഒരു സാധനം വയറിലുണ്ടെന്ന് ഞാൻ പോലും അറിയുന്നത്, അവർ സമ്മതിച്ചതുമാണ്. അപ്പോൾ എവിടുന്ന് കുടുങ്ങി എന്നുള്ളത് അവർക്ക് സംശയമുണ്ടെങ്കിൽ അവർ തെളിയിക്കട്ടെ. എനിക്ക് 100% ഉറപ്പാണ്, എനിക്ക് ആകെ 3 സിസേറിയനെ ചെയ്തിട്ടു ഉള്ളൂ, ലാസ്റ്റ് സിസേറിയൻ ഇവിടുന്നാണ് ചെയ്ത്, 5 വർഷമായി. അപ്പോൾ ആ സിസേറിയനല്ലാതെ കുടുങ്ങാൻ ഒരു ചാൻസും ഇല്ല, ഇനി അഥവാ ചാൻസ് ഉണ്ടെന്ന് അവർ പറയുകയാണെങ്കിൽ അവർ തെളിയിക്കട്ടെ. നീതി വേഗത്തിൽ ലഭ്യമാക്കണം, അതിൽ സർക്കാരിൻ്റെ അടിയന്തര ഇടപെടൽ വേണമെന്നൊരു ആവശ്യമാണ് അവർക്കുള്ളത്. കോഴിക്കോട് നിന്ന് ഷെജിൻ നരിപ്പറ്റിയോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്.